നമസ്കാരം ദാ നിങ്ങൾ ഈ കാർട്ടൂൺ കാർട്ടൂണൊന്ന് കണ്ടുവെക്കുക ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ലളിതകലാ അക്കാദമി അവിടെ തന്നെ കീഴിലുള്ള കാർട്ടൂൺ അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടിയ ഒരു കാർട്ടൂണാണ് ഈ കാർട്ടൂണിനെയും ഇതിൻ്റെ സൃഷ്ടാവിനെയൊക്കെ അക്ഷരം തെറ്റാതെ പിതൃശൂന്യ എന്ന് കൂട്ടി തന്നെ വിളിക്കേണ്ടവരും ഒരു സംശയം വേണ്ട ഈ കാർട്ടൂണിൽ എന്താണ് ഈ വ്യക്തി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് വരച്ച ആളും അതെ ഇത് ഇത് അവാർഡിന് തിരഞ്ഞെടുത്ത ആളും അതേ അവാർഡ് കൊടുത്തവരുമെല്ലാം ഈ പറഞ്ഞ പിതൃശൂന്യ എന്ന ഗണത്തിൽ തന്നെ പെടുന്നവരാണ് സ്വന്തം രാജ്യത്തെ ഇത്രമേൽ അപമാനിക്കുന്ന മറ്റൊരു കൂട്ടർ ലോകത്ത് തന്നെ കാണില്ല തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾ കാണും സുഡാപ്പികൾ കാണും ജിഹാദികൾ കാണും ഉറപ്പാണ് ഒന്ന് മനസ്സിലാവാം പശു ഓക്കെ പശുവിൻ്റെ ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട് അതങ്ങനെ നിൽക്കട്ടെ ഇനി ആ പശുവിനെ ഉടുപ്പിച്ചിരിക്കുന്ന ഒടുപ്പിച്ചിരിക്കുന്ന ഒന്ന് നോക്കുക അത് സന്യാസിമാരുടെ വസ്ത്രമാണ് പൊതുവെ ഇവിടെ ശ്രീനാരായണ ഗുരു പോലും ഇതാണ് കൊടുക്കുന്നത് പൊതുവെ അദ്ദേഹത്തിനെപ്പറ്റി ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുമ്പോൾ മഞ്ഞയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതായിട്ട് പ്രതിമകളിലൊക്കെ വെച്ചിരിക്കുന്നു എങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം മഞ്ഞ ധരിച്ചിട്ടേ ഇല്ല തീർത്ഥാടന കാലത്ത് ഏത് വസ്ത്രം ധരിക്കണം സ്വാമി എന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ചപ്പോൾ വെള്ള വസ്ത്രത്തിൽ മഞ്ഞൾ മുക്കി ധരിക്കാം എന്ന് പറയുകയും ഈ മഞ്ഞളിൻ്റെ നിറവാണ് പിന്നീട് പീത മഞ്ഞയാക്കി അങ് പിന്നീട് ആ രീതിയിൽ അങ്ങനെ ആയിപ്പോയതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം വെള്ളയോ അല്ലെങ്കിൽ കാവി പോലുള്ള വസ്ത്രങ്ങളാണ് കൊടുത്തിരുന്നത് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല മുനിയൂരിമാരും സന്യാസി സമൂഹങ്ങളൊക്കെയാണ് ഇത്രയും ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇവരാരെയാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇവർ ഈ ഈ കാർട്ടൂൺ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഈ നാവുകൊണ്ടല്ല മറുപടി കൊടുക്കേണ്ടത് ഇത്തരം പിതൃശൂന്യ പരിപാടി കാണിക്കുന്നതിന് നാവുകൊണ്ടല്ല മറുപടി കൊടുക്കേണ്ടത് എന്ന് ഒരു അർത്ഥശങ്ക ഇല്ലാതെ തന്നെ പറയേണ്ടി വരും ഇനി യഥാർത്ഥത്തിൽ ശരിക്കും വരയ്ക്കേണ്ടി കാർട്ടൂൺ ഇതല്ല ദാ ഇപ്പോൾ ഞങ്ങൾ കാണിച്ച് കാണിക്കുന്ന കാർട്ടൂണാണ് യഥാർത്ഥത്തിൽ വരയ്ക്കേണ്ടത് അതിനൊരു കാരണമുണ്ട് ലോകത്ത് ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു പാൻഡമിക് ഈ കൊറോണ പോലുള്ള പക്ഷേ ലോകരാജ്യങ്ങളൊക്കെ വിചാരിച്ചു ഇന്ത്യ വലിയ ഒരു ശ്മശാനമാവുമെന്ന് പക്ഷേ അതൊന്നും ഉണ്ടായില്ല ഈ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയിൽ പരം ജനങ്ങൾ ഉണ്ടായിട്ടും ആ ജനസംഖ്യ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമേ ഇവിടെ കോവിഡ് മൂലം മരണപ്പെട്ടുള്ളൂ വളരെ ഫലപ്രദമായിട്ട് അതിനെ നിയന്ത്രിക്കുകയും ചെയ്തു ലോകത്തിൽ പല രാജ്യങ്ങൾക്കും നമ്മൾ ഇവിടെ നിർമ്മിച്ച കോവിഡ് വാക്സിനുകൾ നൽകി ചില രാജ്യങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് നൽകി ഇന്നിപ്പോൾ ഇവിടുത്തെ കോവിഡിൻ്റെ കണക്കെടുത്താൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് ഏറ്റവും കൂടുതൽ മരണനിരക്കും ഉള്ളത് ഇവിടെയാണ് കുറേയൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഒളിച്ചു വെക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതൊക്കെ പുറത്താകുന്നുണ്ട് ഇവിടുത്തെ മൊത്തം കോവിഡിൻ്റെ കണക്കെടുത്താൽ അതിൻ്റെ പകുതി പോലുമില്ല ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് ആ മാനദണ്ഡത്തിലാണ് ഈ കാർട്ടൂൺ വരച്ചതെങ്കിൽ ദാ ഞങ്ങൾ ഈ കാണിക്കുന്ന കാർട്ടൂൺ വേണം വരയ്ക്കാൻ എന്താ അതിനുള്ള നട്ടലിനുറപ്പ് ഇത് വരച്ചവനുണ്ടോ കാണില്ല കാരണം അയാൾ തന്നെ ഒരു പിതൃശൂന്യല്ലേ പിന്നെ എങ്ങനെ നട്ടലിനുറപ്പ് വരും അല്ലയോ സുഹൃത്തെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് എന്ത് പിതൃശൂന്യ പരിപാടി കാണിച്ചാലും അത് ഉയർത്തിക്കൊണ്ട് പോകാനും അതിന് അവാർഡ് തരാനും ക്യാഷ് പ്രൈസ് തരാനും തരാനുമൊക്കെ താങ്കളെപ്പോലെ തന്നെയുള്ള മറ്റു പിതൃശൂന്യരും കാണും പക്ഷേ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത് മനസ്സിലായോ അത്രയോ തൽക്കാലം അറിയത്തുള്ളൂ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്